വിട്ടായിരുന്നു. വേദനയും പടലി വേദനയായിരുന്നു. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്. എന്താ പേര്? ജോജി. ജോജി, എന്താ എന്ത് സംഭവിച്ച നടുവിന്? എനിക്ക് രണ്ട് മേജർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കോളേജ് പഠിച്ച കാലത്തും. അതുപോലെ ഒരു 8 വർഷം കൊണ്ട് ബൈക്കിന്ന് ബൈക്ക് അപകടം ഉണ്ടായതാണ്. അതുപോലെ കാർ ആക്സിഡന്റ് ഉണ്ടായി. ശേഷം 8 വർഷമായിട്ട് കലശലായ വേദന. എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴുത്തിൻ്റെയും നടുവിൻ്റെയും MRI ചെയ്തു. കഴുത്തിന് 3 ഡിസ്കിന് എക്സ്ക്ലൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നടുവിനും 3 ഡിസ്കിനുണ്ട്. എങ്കിലും ശ്രദ്ധിച്ചൊക്കെ പോകുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. എത്ര വർഷമായിട്ട് ഇത് സഹിക്കുന്നു? സഹിക്കുന്നു ഒരു 8 വർഷം. എവിടെയാണ് പ്രയാസം ഉണ്ടാകുന്നത്? ഇവിടെ കടുത്തു തിരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ തിരിയട്ടെ. 2 സെക്കൻഡ് തിരിയട്ടെ. മുന്നോട്ട് താട്ടം വെച്ചു. ഹല്ലേലൂയ. കുഞ്ഞു കുഞ്ഞു, ഹല്ലേലൂയ. കുഞ്ഞു, നിവർന്നോ നിവർന്നോ. എന്തുവേണം ചെയ്തോ. ഹല്ലേലൂയ. നേരത്തെ ഈ നടുവിന്റെ ഈ ഭാഗം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാതിരുന്ന? ഒട്ടും കുനിയാൻ പറ്റുന്നു. കുനിഞ്ഞു, മാക്സിമം കുനിഞ്ഞു യേശുവിന്റെ നാമത്തിൽ. അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ. ഇങ്ങനെ തിരിക്കാമോ? 2 സെക്കൻഡ് നന്നായിട്ട് തിരിയട്ടെ. പ്രൈസ് ദ ലോർഡ്. കരമുയർത്തി അടിച്ചു നന്ദി പറയട്ടെ. അല്ലേ ലുയ്യ. പ്രൈസ് ദ ലോർഡ്. ബെൽറ്റ് ആയിട്ടാണ് വന്നത്. ഒറ്റ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ഓരോ മണിക്കൂർ ഇരിക്കുമ്പോഴും നടുവിന് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവിനെ ആശ്രയിച്ചു. കർത്താവ് സൗഖ്യപ്പെടുന്നു വിശ്വാസമുണ്ട്. ഇരുന്ന് എഴുന്നേക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. ഇരുന്നിട്ട് കാലക്കുത്ത് അങ്ങോട്ട് ഇറങ്ങിട്ട് ഒന്ന് ഇരുന്ന് എഴുന്നേറ്റ് കളിക്കാൻ വഹിക്കുന്നു. ഇരുന്നു കുത്തിയിരുന്നു. ഓ, ഇരുന്നിട്ട് നടുവിന് ബലം കൊടുത്ത് ഇരുന്ന് കരമടിച്ച് എല്ലാവരും നന്ദി പറയട്ടെ. അല്ലേ ലുയ്യ. കുഴപ്പമില്ല. 8 വർഷമായിട്ട് ഈ മകൻ അനുഭവിക്കുന്ന പ്രയാസമാണ്. കർത്താവ് തൊട്ടു. കർത്താവിന് നന്ദി. എവിടെ വീട്? എവിടെയാ? ആറുമാനൂര്. ആറുമാനൂര്. 16 മക്കളുടെ വീട്. അതെ അതെ. അപ്പം സന്തോഷമായല്ലേ? പ്രൈസ് ദ ലോർഡ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ആയുർവേദ ഡോക്ടറിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുക. ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്. ഞാൻ പറയും, ഓരോ രോഗശാന്തിയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനമാണ്. മത്തായിയുടെ സുവിശേഷം 14:14 ഇങ്ങനെ പറയുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. കർത്താവിൻ്റെ കരുണയും സ്നേഹവും. രോഗികളോട് കർത്താവ് എപ്പോഴും കരുണ കാണിക്കുന്നത്. കർത്താവിന് നന്ദി. കർത്താവിന് സ്തുതി. ഒരിക്കൽ കൂടി കരമടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്.